സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകളിലെല്ലാം പിണറായി വിജയൻ ആരോപണ വിധേയനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം പിണറായിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഭയം തന്നെയാണ് ലോകായുക്തക്കെതിരെ നീങ്ങാൻ ഇപ്പോൾ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകവും. എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തനിക്കെതിരെയുള്ള നീക്കങ്ങളെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സഖാക്കന്മാരുടെ പത്നിമാരെ തിരികെ കയറ്റിയ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയേ അടങ്ങൂ എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം. ഇതിനിടയിൽ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ആളി കത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും. അതായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടത്തിയ ബന്ധു നിയമനങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്തയച്ചിരിക്കുകയാണ്. ബന്ധു നിയമനവും സ്വജനപക്ഷപാതവും കാട്ടി മികവിന്റെയും ആശയ സംവാദങ്ങളുടെയും വിളനിലമാകേണ്ട സർവകലാശാലകളെ സർക്കാർ തകർക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ തുടർന്ന് ഉപരിപഠനത്തിനായി മറ്റു രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും സംസ്ഥാനത്ത് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി നിയമങ്ങൾ എല്ലാ സർവകലാശാലകൾക്കും സമ്പൂർണ്ണ സ്വയംഭരണം ഉറപ്പാക്കുന്നുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാർ അവരുടെ ബന്ധുക്കളെ നിയമിക്കാനുള്ള കേന്ദ്രമാക്കി സർവകലാശാലകളെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. മുൻ രാജ്യസഭാംഗവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാഗേഷിന്റെ ഭാര്യയായ പ്രിയാ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസറാക്കിയത് ബന്ധു നിയമന പട്ടികയിൽ ഏറ്റവും അവസാനത്തേതാണ്. സി പി എം നേതാവിന്റെ ഭാര്യയുടെ റിസർച്ച് സ്കോർ മറ്റ് 6 ഉദ്യോഗാർത്ഥികളെക്കാൾ കുറവായിട്ടും വൈസ് ചാൻസലർ അധ്യക്ഷനായ സമിതിയുടെ അഭിമുഖത്തിൽ അവർ 1 സ്ഥാനത്തെത്തിയത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 6 വർഷത്തെ സർവകലാശാലാ നിയമനങ്ങളിൽ സ്വജനപക്ഷപാതമുണ്ട് എന്ന ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറക്കുന്ന ബില്ലിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞതായിട്ടാണ് വിവരം. വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ 5 അംഗങ്ങളെയായിരിക്കും ഉൾപ്പെടുത്തുക. സമിതിയിൽ സർക്കാരിന് മേധാവിത്വം ഉണ്ടാകുന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഗവർണറെ മറികടന്ന് സർക്കാരിന് ഇഷ്ടമുള്ളയാളെ വി സി ആക്കാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ ബില്ല്. ഗവർണർ കാര്യങ്ങൾ കടുപ്പിക്കുമ്പോഴാണ് ഗവർണറെ ഭയന്ന് പിണറായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലാതെ നിലകൊള്ളുന്ന ഗവർണറെ അനുനയിപ്പിക്കാൻ വി സി നിയമന ഭേദഗതി ബില്ല് മാറ്റിവെച്ചേക്കുമെന്നുള്ളൊരു അഭ്യൂഹങ്ങളുണ്ട് എങ്കിലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. പക്ഷേ ഗവർണറോട് നേർക്കുനേർ ഏറ്റുമുട്ടലിന് ഒരുങ്ങുകയാണ് സർക്കാരെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മുന്നോട്ട് പോകാൻ സി പി എം രാഷ്ട്രീയ തീരുമാനമെടുത്തതോടുകൂടി നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ബില്ല് നിയമമായാൽ വി സി നിയമനത്തിന് നിലവിലുള്ള 3 അംഗങ്ങളെ സെർച്ച് കമ്മിറ്റിക്ക് പകരം സർക്കാർ നിയന്ത്രണത്തിലുള്ള 5 അംഗ സമിതിയിലേക്ക് വരും. നിലവിൽ ഗവർണറുടെയും യു ജി സിയുടെയും സർവകലാശാലയുടെയും നോമിനികളാണുള്ളത്. സമിതിയിൽ പുതുതായി വരുന്ന 2 അംഗങ്ങളിൽ 1 സർക്കാർ നോമിനിയാകും. പിന്നെ വരുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനാകും കൺവീനർ. കമ്മിറ്റിയിലെ ഭൂരിപക്ഷാംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാനലിൽ നിന്നും ഗവർണർ വി സിയെ നിയമിക്കേണ്ടതുണ്ട്. അതായത് 5-ൽ 3 പേരുടെ ഭൂരിപക്ഷമുള്ള സർക്കാരിന് ഇഷ്ടമുള്ളയാളെ ഇവിടെ വി സി ആക്കാൻ കഴിയും. ഈ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയാണ് കേരള വി സി നിയമനത്തിനായി ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല ഇതുവരെ നോമിനിയെ നിയമിക്കാതിരുന്നത്.